നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം. ഈ ഒരു പ്രായത്തിലും എന്നെ ഒരിതാ പറഞ്ഞു വരുന്ന മറ്റാരെയും പറ്റിയല്ല, തിയാഗോ സിൽവ എന്ന് പറയുന്ന ചെൽസിയുടെ ബ്രസീലിയൻ സൂപ്പർ താരത്തെ പറ്റി തന്നെയാണ്. അദ്ദേഹം ഈ ഒരു പ്രായത്തിലും ഈ ഒരു ഇത്രയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോലുള്ള ഒരു കോമ്പറ്റീറ്റീവ് ലീഗിൽ ഒരു തീപ്പൊരി പെർഫോമൻസ് തന്നെയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ താരത്തിന് ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ, കാരണം 38 വയസ്സായെന്ന് ഓർക്കണം, വീണ്ടും ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ, അതും പ്രീമിയർ ലീഗ് പോലുള്ള ചെൽസി പോലുള്ള ഒരു വലിയ ക്ലബിലാണെന്ന് ഉള്ളത് ആലോചിക്കണം. അപ്പോൾ കൊടുക്കുകയാണ്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെവലിലുള്ള പെർഫോമൻസ് തന്നെയാണ്. നമുക്കറിയാം, ഏതാണ്ട് 8 വർഷക്കാലത്തോളം PSGയിൽ അദ്ദേഹം കളിച്ചിരുന്നു. അതിനുശേഷം 2020 ചെൽസിയിലേക്ക് താരം എത്തുന്നത്. ചെൽസിയിലെത്തിയിട്ടും അദ്ദേഹം ഒരു മികച്ച പ്രകടനം തന്നെയാണ്. അത് പ്രീമിയർ ലീഗിൽ അദ്ദേഹം ഫിറ്റാകുമോ എന്നൊക്കെ ചോദിച്ചവർക്ക് ചുട്ട മറുപടി നൽകുന്ന തരത്തിലുള്ള പ്രകടനമാണ് ഈ ഒരു പ്രായത്തിലും അദ്ദേഹം നടത്തുന്നത്. PSG എന്ന് അദ്ദേഹം വിട്ട സമയത്ത് ആരാധകർക്കും അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിലാണ് പ്രത്യേകിച്ച് മുൻ താരങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു അദ്ദേഹത്തെ വിട്ടുകൊടുത്തത് ഒരു വലിയ മണ്ടത്തരമായിരുന്നു എന്നുള്ളത്. അത് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനം തന്നെയാണ് നടത്തുന്നത്. ഇപ്പം ഗ്രാം പോട്ടർ എന്ന് പറയുന്ന ചെൽസിയുടെ പരിശീലകനും അദ്ദേഹത്തിൽ വളരെയധികം കൺവിൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു സ്ഥിരം ഒരു സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉള്ള ഒരു ട്രൂ ലീഡർ എന്നുള്ള ലെവലിലും ചെൽസിയുടെ സെൻറ്റർ ബാക്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുള്ളത്. ഏതായാലും ഇനി ഒരു 38 വയസ്സായി, 39-ാമത്തെ വയസ്സിലും അദ്ദേഹം ചെൽസിയിൽ കളിക്കും. അദ്ദേഹത്തിന് 40 വയസ്സ് വരെയൊക്കെ അദ്ദേഹത്തിൻ്റെ കരിയർ പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഏതായാലും ഈ ഒരു ഫോമിൽ അദ്ദേഹത്തിന് തുടർന്നാൽ അത് ഈസിയായിട്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു വിധത്തിലുള്ള സംശയമില്ല. ആ ലെവലിലുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ മാലാഗുസ്റ്റോ എന്ന് പറയുന്ന ഒരു മറ്റൊരു താരത്തെ കൂടി, ഒരു മൊണോ ഫ്രഞ്ച് ലീഗ് കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ്. ഒരു 19 ഇയർ ഓൾഡ് മാത്രമായിട്ടുള്ള ഡിഫൻഡറാണ്. അദ്ദേഹത്തെ കൂടി എത്തിക്കാൻ ചെൽസി ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള തരത്തിൽ ലിങ്ക് ചെയ്യുന്നു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം.